എംഡിടോക്കിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിനി സ്ക്രീനിലും ബി സ്ക്രീനിലും നിറസാന്നിധ്യമായ നമ്മുടെ അംബിക ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. അംബിക മോഹൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഏറെ ആൾക്കാർക്കും നമ്മുടെ പിള്ളേച്ചിന്റെ ഭാര്യ അല്ലെങ്കിൽ രുക്മിണിയുടെ അമ്മ എന്നൊക്കെയാണ് അല്ലേ പെട്ടെന്ന് ഓർമ്മ വരും. പിള്ളേച്ചിന്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ ഇപ്പം പാടാത്ത പൈങ്കിളിയുടെ അമ്മ, പൈങ്കിളിയിലെ അമ്മ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു സ്ത്രീ സീരിയൽ പ്രേക്ഷകർ മിനി സ്ക്രീനിലെ പ്രേക്ഷകർ കൂടുതലും അറിയുന്നത്. പാടാത്ത പൈങ്കിളിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പാടാത്ത പൈങ്കിളി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണ്. അതിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ അതിൽ ജോലി ചെയ്തത്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നമ്മൾ എന്താ പറയുക, എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്ത്, അതായത് നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, സൗഹൃദങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ സംസാരങ്ങളൊക്കെ ആയ സമയത്തൊക്കെ നമുക്ക് ആകെ ഒരു സന്തോഷം ചെയ്തൊരു ഇതാണ് പാടാത്ത. ഈ പിക്നിക്കിന് പോകുന്ന പോലെയാണോ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ? അത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, എല്ലാ ടെസ്റ്റും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളെ കേൾക്കുന്നു. പിന്നെ അതിനുള്ളിൽ നമ്മൾ ഈ സീരിയൽ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ഒരു കുടുംബം പോലെ ഒരു കുടുംബം. അപ്പം ഈ ഒരു 10-15 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ 15 ദിവസം നമ്മൾ ഒന്നിച്ചായിരുന്നു. അപ്പം നമുക്ക് ചില ദിവസം വർക്ക് ഉണ്ടാവില്ല, പക്ഷെ പുറത്തേക്ക് പോയിട്ട് വരാൻ പറ്റത്തില്ല, അപ്പോൾ അവിടെ തന്നെയായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി കൂടെ നമ്മളെല്ലാവരുമായിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പങ്ങൾ സൗഹൃദം കൂടിക്കുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക്, സിനിമാ ലോകത്തേക്ക് വന്നത് മേഘമൽഗാർ എന്നൊരു സിനിമയിലൂടെ. അപ്പം എങ്ങനെയാണ് ചുവടുവ ഇപ്പോൾ സിനിമാ ലോകത്തിലേക്ക്? ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പറയാം. ഞാൻ സാധാ ഒരു വീട്ടമ്മയായിരുന്നു, രണ്ട് മക്കൾ, അവർ പഠിച്ച അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്ന ആളാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു തയ്യൽ എംബ്രോയിഡറി സ്കൂളുണ്ടായിരുന്നു. അതിലൊരു 10-15 കുട്ടികൾ വർക്ക് ചെയ്യുന്നത്, എല്ലാം ഫാഷൻ ഡിസൈനിങ് പോലെ നമ്മൾ സാരിയൊക്കെ എംബ്രോയിഡറി ചെയ്തൊക്കെ കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മളുടെ സമയം സിനിമയിലേക്ക് വരാനായിരുന്നു. കമൽ സാറിൻ്റെ അസോസിയേറ്റ് സലീം പടി, അദ്ദേഹത്തിൻ്റെ വൈഫും മിസ്സാറിൻ്റെ ഭാര്യയും ഇവരൊക്കെ നമ്മളുടെ അവിടുന്ന് സാരികളൊക്കെ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ ഒരു നിമിത്തമായിട്ടാണ് കമൽ സാർ ദിവസം ചോദിച്ചു മേഘമൽഗാറിലെ ബിജുവിൻ്റെ ചേച്ചിയായിട്ട്, ബിജു മേനോൻ്റെ ചേച്ചിയായിട്ട് നമ്മൾ ശിവജി മരിച്ചു പോയിരിക്കാം, അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട്. അപ്പം നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സിനിമയിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയിട്ട് അങ്ങനെയൊന്നും നമുക്കില്ല. ഒരു ഒരു ചോദിച്ചു, അപ്പം ആ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് വന്നതാണ്. നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ എല്ലാത്തിനും അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടോ അല്ല പ്രതീക്ഷിച്ചിട്ടോ വന്നതല്ല, ഒരു നിമിത്തമായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നിൽക്കുന്നതും ഈശ്വര അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. ഓക്കെ. ഏറ്റവും കൂടുതൽ കോമ്പോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗതി സാറായിട്ടാണ്. അമ്പലച്ചാരൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 10-18 പടങ്ങളോളം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-12 പടത്തിലെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താവ് ഉണ്ടാക്കിയത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു കലാകാരൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് ചെയ്തത് പടം മീശമാധവന് മുമ്പ് ഒരു പടം ചെയ്തു ഞങ്ങൾ, അതിൽ അമ്പിളിച്ചേട്ടനുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അധികം കോമ്പിനേഷൻസിന് ഒന്നുമില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഭരത് ഗോപി സാറിൻ്റെ, ഞാൻ ഫസ്റ്റ് അമ്മ വേഷം ചെയ്തത് വാണി വിശ്വനാഥിൻ്റെ അമ്മയായിരുന്നു ആ സിനിമയിലാണ്. അതിലുണ്ടായിരുന്നു അമ്പിളിച്ചേട്ടൻ. പക്ഷേ ശരിക്കും അറിയപ്പെട്ടത് മീശമാധവൻ, ലാൽജോസ് സാറിൻ്റെ മീശമാധവൻ്റെ എനിക്ക് ബ്രേക്ക് വന്ന പടവും ഇത്രയും നാൾക്ക് അഭിനയം ജീവിതത്തിൽ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയ എവിടെയാണ് ഏത് ലൊക്കേഷൻ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം ലൊക്കേഷനിൽ ചെല്ലുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ, ഞാനിതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ തന്നെയുള്ള പെരുമാറ്റം തിരിച്ചുണ്ടിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് നമുക്ക് സമയത്തിന് ചെല്ലാൻ പറ്റണം എന്നുള്ള ടെൻഷൻ, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അഭിനയിക്കുമ്പോൾ തന്നെ ഏറ്റവും കംഫർട്ടായിട്ട് ഇപ്പോഴും തോന്നുന്നത് ഞാൻ ഏറ്റവും കംഫർട്ടാണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാരാണ്. അങ്ങനെ തന്നെ ഞാനിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഭാഗ്യമായിട്ട് കണ്ടു മമ്മക്കേടെ ആണെങ്കിലും മോഹൻലാൽ, അതുപോലെ സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പൃഥ്വിരാജ്, ഇന്ദ്രയത്ത് തുടങ്ങി ഒരു എല്ലാവരുടെയും ഒരു എല്ലാവരുടെയും, അതുപോലെ നായികമാർ ഇപ്പം വാണി വിശ്വനാഥ് കുട്ടി, നന്ദിനി, ഇന്ദ്രജ, അങ്ങനെ തുടങ്ങി, പിന്നെ പുതിയ കാവ്യ, പുതിയ ആൾക്കാർ, മഞ്ജു വാര്യ ഉള്ളവരുടെ അമ്മയാണെന്നൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ ചെല്ലുമ്പോൾ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട്. കാരണം അവരൊക്കെ ഇപ്പം സീനിയർ ആർട്ടിസ്റ്റുകളാണ്, അവരുടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടുതൽ നമ്മൾ അവരെ
നമ്മളമ്മയാണെന്ന് നമുക്ക് തോന്നിയിരിക്കുന്ന രീതിയിൽ നമ്മളൊരു പെരുമാറി. ഇപ്പോഴും അമ്മവേഷം തന്നെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടോ? അത് ഭയങ്കര ഭാഗ്യത്തോന്നല്ലേ. സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും കൂടുതൽ അമ്മവേഷം. ഞാൻ അമ്മവേഷം ചെയ്തു. പിന്നെ അല്ലാതെ ചെയ്തത് കുറച്ച് പടങ്ങളുള്ളൂ. ഇപ്പോൾ ഷാജിയിൽ സാറിൻ്റെ പടത്തിൽ, അതായത് എന്താണെന്ന് പറയുക, നമ്മുടെ ടൈഗർ, പിന്നെ അതുപോലെ തന്നെ ഷാജി സാറിൻ്റെ പടത്തിൽ കുറേ വ്യത്യസ്തമായ ബാബ കല്യാണി, അങ്ങനെ കുറേ പടങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജൂണി അനീസ് അവരുടെയൊക്കെ പടങ്ങളിൽ കുറച്ച് എച്ചമായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വക്കീലായിട്ടും അങ്ങനെയൊക്കെ കുറേ വേഷങ്ങൾ, ബാക്കി മുഴുവനും അമ്മ വേഷം. ഒരു സീരിയൽ ഫീൽഡിലുണ്ടല്ലോ, അപ്പോൾ സീരിയൽ നടി എന്നറിയപ്പെടാനാണോ അതൊരു സിനിമാ നടി എന്നറിയപ്പെടാനാണോ? അങ്ങനെയില്ല, എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതാണ് ഇഷ്ടം. അപ്പോൾ സിനിമയാണേലും സീരിയലാണേലും നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരുപോലെ തന്നെ. അപ്പം ചില ഉൾപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും സിനിമ കാണാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ അവരുടെ വീട്ടിലെ ഒരാളാണ് ദൈവം. ഇതേ ഒരു സംഭവം ഉണ്ടായിട്ടോ, ഒരിക്കലും ഞാൻ ബാലഗണപതി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തു. അപ്പോൾ സിനിമ ഒത്തിരി ചെയ്യുന്ന സമയങ്ങളാണ്. എന്നിട്ട് ഞാൻ ഒരു ഇനോഗ്രേഷൻ ചെല്ലുമ്പം അപ്പം ബാലഗണപതിയിൽ ഒരു ആയം ഇട, അന്ന് ആ സമയങ്ങളിലൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഈ ബാലഗണപതി കണ്ടിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഇരിക്കുക, വെക്കേഷൻ സമയം അവരനൗൺസ് ചെയ്യുന്നത് ബാലഗണപതിയുടെ ആയം ഇടാ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാനത് ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്ന് ഞാൻ എടുക്കും. കാരണം അത് ഒരു തനി നാട്ടുപ്രദേശമായിരുന്നു, പക്ഷെ അവിടെ എല്ലാവരും ഈ സീരിയലിൽ ഇതാണ്. അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും നമ്മളായിട്ട് ഒത്തിരി പരിചയമുള്ള പോലെ എന്താ വൈകിയത്, എപ്പോഴാണ് വന്നതൊക്കെ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ. ആ വീട്ടിലെ ഒരാളെ പോലെയാണ് നമ്മളെ കാണുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് സീരിയലിൽ. പക്ഷെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ്, ഒരുപോലെ പ്രിയപ്പെട്ടതാണ് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും. അഭിനയിച്ചതിലെ ഏറ്റവും പ്രൗഡ് മൊമെന്റ്, മീൻസ് ഏറ്റവും പ്രൗഡ് മൊമെന്റ് ഏതാണ് അഭിനയ ജീവിതത്തിൽ? അങ്ങനെയില്ല, എനിക്കെല്ലാം തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ഞാൻ ലാലിൻ്റെ അമ്മയായിട്ട് പരദേശി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതിന് മൂന്ന് വേഷങ്ങളായിരുന്നു. അതായത് ചെറിയ കുട്ടിയുടെ അമ്മ, പിന്നെ ഈ ഞാനിന്ന് 55 വയസ്സുള്ള ആളുടെ അമ്മ ഉമ്മഴ. അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് പി ടി കുഞ്ഞുമ്മ സാറിൻ്റെ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ടത് അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അമ്മയായിട്ട് ഇത്രയും വലിയൊരാളുടെ അമ്മയായിട്ട് അമ്മ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആയിട്ട് ചെന്നപ്പോൾ വളരെ കൂളായിട്ട് ഇതൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതൊരു ഭയങ്കര. ഇപ്പോൾ റിയൽ ലൈഫിൽ തന്നെ, പേഴ്സണൽ ലൈഫിലാണെങ്കിൽ തന്നെ സിനിമ മാറ്റി വെച്ചാൽ തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഏതായിരിക്കും? മറ്റു എൻ്റെ മക്കള്, മരുമക്കള്, കാരണം അവരുടെ സപ്പോർട്ട്, അവരുടെ സ്നേഹം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്ക് ഭയങ്കര സപ്പോർട്ട് എൻ്റെ മക്കൾ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഞാൻ ഒരു പക്ഷേ ഒരു 9 പ്രാവശ്യമെങ്കിലും ഞാൻ USA പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട് ഷോ ചെയ്യാനായിട്ട്. UK പോയിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു വീട്ടിൽ വീട്ടമ്മയാണ്. അവിടെ നിന്ന് ഞാൻ ഇവിടെയൊക്കെ പോകണമെങ്കിൽ എനിക്ക് ഇവരുടെ സപ്പോർട്ടില്ലാതെ വരുന്നത്. ഇപ്പോഴാണേലും എൻ്റെ മക്കൾ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, അവരുടെ ആ സ്നേഹം അത് ഞാൻ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതാണ് ഈശ്വരൻ എനിക്ക് തന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ ഒരു കടമ എന്താണ്? അമ്മ എന്ന നിലയിൽ ഏറ്റവും നമ്മളിപ്പം നമ്മൾ മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിനല്ല, നമ്മൾ സ്നേഹിക്കുന്നവരെ അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കൾക്കൊന്നും അവർ പെട്ടെന്ന് എടുത്തിയടി അവർ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ പറയും. പക്ഷെ അത് നമ്മൾ നമ്മളറിയുന്നു, നമുക്ക് വേദന ഉണ്ടാകുന്നു എന്ന് അവരെ അറിയിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് മാറും. പലരും അറിയിക്കുന്നില്ല, അതാണ് പല പ്രശ്നങ്ങളും. തമ്മിൽ തമ്മിൽ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം അമ്മയും മക്കളും. അപ്പം നമ്മളുടെ സങ്കടങ്ങൾ അവരോട് പറയും, അപ്പോൾ അവരവരുടെ സങ്കടങ്ങൾ പറയും. അപ്പം നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മൂത്തമോളും ബാംഗ്ലൂരാണ്, ഭർത്താവ് ബാംഗ്ലൂർ. മൂത്തമോളാണെങ്കിൽ കൂടെ എന്നും രാവിലെ ഇപ്പോഴും ആ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും, സമയം 7 ആയിട്ടോ എന്ന് പറയും. ആ ഒരു വിളിയായിട്ടാണ് അവൾ എനിക്ക് അത് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത് മോളാണെങ്കിൽ ഇതുപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് അമ്മ കഴിച്ചോ കിടന്നോ എന്ന് ചോദിച്ചു. അപ്പം അത് ഇല്ലാതെ വരുന്നവരിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അത് വരുന്ന നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത് വേണം. ഇപ്പം ഞാൻ മോളുടെ കൊച്ചുണ്ടോ ചെറുത്, ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അവനോട് ഞാൻ പറഞ്ഞോളൂ. കാരണം വേണ്ട വിചാരിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ പറഞ്ഞത് ലോക്ക്ഡൗൺ ആണ്, ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. അപ്പോഴും നമുക്ക് സമയാസമയം ഭക്ഷണം ഇതെല്ലാം നമ്മൾ കഴിക്കുന്നു, നമ്മൾ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല. അത് ഈശ്വരൻ തരുന്നതാണ്. അപ്പം നീ മനസ്സിലാക്കി, ഒത്തിരി ആൾക്കാർ ഭക്ഷണം ഇല്ലാതെ ഇവിടെ കരയുന്നുണ്ട്.
അപ്പം അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ അവർക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല. അവൻ പഠിച്ചതൊക്കെ ദുബായിലാണ്. ഒന്ന് ഞാൻ ലാവിഷ് ജീവിതം അത് മാത്രമേ അറിയുള്ളൂ. ഞാൻ കാണിച്ചു കൊടുക്കും, അത് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അപ്പം കുട്ടികൾക്ക് കൂടുതൽ അതും കൂടെ വരുമ്പോഴേ നമ്മളോടൊരു സ്നേഹം ആവും. അപ്പം എന്നോട് പറയും, ഓ അപ്പം അമ്മമ്മ ഇങ്ങനത്തെ അടുത്ത് പോകാറുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, പിന്നെ ഇങ്ങനത്തെ അടുത്ത് പോകണ്ടേ, ഇപ്പോഴെല്ലാം നമുക്ക് നമ്മളെ ദൈവം സഹായിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കൊന്നും അറിയില്ല, അങ്ങനത്തെ ഒരു ലോകമാണിത്. അന്ന് നമ്മൾ തന്നെ അവരെ അങ്ങനെ വളർത്തിയിരിക്കുന്നത്. കൂടുതൽ അടുക്കുക, അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ജീവിതത്തിൽ തകർന്നു പോയതെങ്കിലും ഒരു നിമിഷം ഉണ്ടോ മാമിന്? ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിലും കൂടുതലായിട്ടെങ്കിലും ലൈഫിൽ അങ്ങനെ ഡൗൺ ആയിപ്പോയ ഒരു സമയം? ഡൗൺ ആയിപ്പോയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എങ്കിലും ഫസ്റ്റിൽ ഓർമ്മയിലേക്ക് വരുന്നത് അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയ കുറേ സന്ദർഭങ്ങളൊക്കെ എനിക്കുണ്ട്. ഈ സിനിമയിൽ വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒറ്റപ്പാലത്തെ പരമ്പരയാണ്, ഒരു സാധാ വീട്ടിലാണ്. പക്ഷേ അവരൊക്കെ സങ്കല്പത്തിൽ എന്തിനാണ് ഇപ്പോൾ എന്തിനാണ് ഒരു സിനിമയിലേക്ക് പോയത്, അതിൻ്റെ ആവശ്യം എന്താണ്? സിനിമ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ മോശപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇപ്പം ഞാൻ വന്നിട്ട് സിനിമ വന്നിട്ട് 23 വർഷമാകുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ അത് അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് എന്തിനാണ് ഇപ്പോൾ എന്തെത്തിയാലും പോകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മരുമക്കളും മക്കളും ഒന്നും കരുതുന്നു. ഈ സമയത്ത് അമ്മേന്ന് വിളിച്ചില്ല ഇങ്ങനെയൊരു ഇതിൽ, ഇപ്പോൾ പോയി ചെയ്യണം. അങ്ങനെ നമ്മൾ പോയിട്ട് നമ്മളേതെന്തോ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഞാൻ ദൈവം ഇത് എന്താന്ന് വെച്ചു. അങ്ങനെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ എനിക്കൊരു സ്വീകരണം തോന്നി. അത് കസ്തൂരിമാന്ന് പറഞ്ഞ പടം കഴിഞ്ഞതിന് ശേഷം ചാലക്കുടിയിൽ എൻ്റെ നാട്ടുകാരെ എന്നെ സ്വീകരിച്ചപ്പോൾ എനിക്ക് ആ ഉണ്ടായിരുന്ന സങ്കടം മുഴുവൻ പോയിട്ട് പകരം മനസ്സിൻ്റെ സന്തോഷം തോന്നി. അവരെന്നെ അംഗീകരിച്ചത് എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ രാത്രി ഓടി വന്നിട്ട് രാത്രി ലാൻഡ് ഫോണാണല്ലോ കൂടുതൽ, ലാൻഡ് ഫോൺ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി, ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞു. കാരണം മനസ്സിൽ എന്തോ പേടി അത് ഞാൻ വീട്ടിലുണ്ടെന്ന് അറിയിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ പിന്നെ അവിടുത്തെ എന്തിനാണത്, ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇത് സാധാ ഒരു ജോലി പോലെ തന്നെയുള്ളൂ. ഈ ഫീൽഡിൽ നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയുള്ളൂ. പരസ്പരം നമ്മൾ നല്ല രീതി എവിടെയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നിന്നാൽ മാത്രമേ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. എങ്ങനെ നമ്മൾ പെരുമാറുന്നു അതനുസരിച്ചാണ് എവിടെയും നമുക്ക്. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി, കാരണം സിനിമ എന്താണെന്നും സിനിമയിൽ എങ്ങനെ ആണെന്നുള്ളതൊക്കെ മനസ്സിലായി. ഭയങ്കര ഇപ്പം എൻ്റെ അമ്മേനെ ഞാനാണ് നോക്കുന്നത്. എൻ്റെ അമ്മയായിരുന്നു ആദ്യം എതിർത്ത ആൾ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പം അമ്മ എൻ്റെ കൂടെയാണ്, അമ്മേനെ ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് പേയ്മെൻ്റ് വാങ്ങിയ മൂവി ആദ്യം ഇങ്ങനെ മേഘമൽഹാർ ചെയ്ത സമയത്ത് ഞാൻ പൈസ അങ്ങനെ നമുക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ ചെയ്ത സമയത്ത് എനിക്ക് കമൽ സാറിന് ഒരു കവറിൽ പൈസ വന്നു, വേണ്ട സർ, കാരണം നമുക്ക് നടക്കരുത് ഇത് ഞമ്മ വേണ്ട സാർ, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ഇത് വെറുതെ ഒരു ഗിഫ്റ്റായി ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് വന്നു പോയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഭരത് ഗോപിസാറിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഞാൻ വൗച്ചറും ഒപ്പിട്ടതും ആദ്യമായിട്ട് ഞാൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ പൈസ വാങ്ങിയതും. അപ്പം ഞാനിങ്ങനെ ഓർക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അന്ന് എൻ്റെ കൂടെ മക്കളുണ്ടായിരുന്ന സമയത്ത് അപ്പം മക്കളൊക്കെ പറഞ്ഞാൽ അമ്മയുടെ മൊട്ടോപ്പിന് എത്രയും പൈസയോ, അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് വണ്ടിയുടെ തീയെ കരുനാഗപ്പള്ളി വെച്ചിട്ടാണ് ഇത് അഡ്വാൻസും തീയൊക്കെ തന്നെ ഗോപിസാറിന് കയ്യും കാര്യം ഒന്നും വയ്യാതിരിക്കുന്നല്ലോ അസുഖം. അപ്പോൾ അവിടെ ചെന്നാണ് ഞാൻ സാറിനെ കണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അഡ്വാൻസ്, ആദ്യത്തെ നമ്മളെ സൈൻ ചെയ്യലും. അതിനെക്കുറിച്ച് കിട്ടിയപ്പോൾ നമ്മുടെ കയ്യിൽ അന്ന് എനിക്ക് അന്ന് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഞാൻ ആരോ ആയ പോലെയാണ്. ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ എന്ത് വേണം എല്ലാം ഞാൻ വാങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ആ പൈസ മൊത്തം നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ഈ സിനിമയെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ടൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ സിനിമ ചെയ്യാൻ ചെന്നപ്പോഴാണ് വാണി വിശ്വനാഥ് മോളായിട്ട് അച്ഛനായിട്ട് വലിയ ആൾക്കാർ എല്ലാം അവിടെ സായിച്ചേട്ടൻ അത് രാമ്പിളിച്ചേട്ടൻ എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഇതിനിടയിൽ നിന്നപ്പോഴാണ് ഞാൻ ദൈവമേ അഡ്വാൻസ് വാങ്ങിക്കുന്നു ചെയ്തൽ അങ്ങനെ ആ സമയത്ത് അറ്റൻഷനായി. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അത് കേട്ടപ്പോൾ നമുക്ക് അതിലൊത്തിരി ആ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിൽ ഞാൻ
ഒത്തിരി മോളി കയറുന്ന സാധനങ്ങൾ എടുക്കുന്ന കയ്യിൽ നിന്ന് വീഴുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ പ്രത്യേക അനുഭവങ്ങളായിരുന്നു. ഞാൻ ബോബി സാർ പറയും, ഞാൻ അതിനനുസരിച്ച് ചെയ്തു പോകുന്ന ഒരാളായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തീരുന്നതിന് മുമ്പ് തന്നെ മീശമാലാണ്ട് ഉപയോഗിച്ചു. ആദ്യമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റ് ദിലീപ്, വലിയൊരു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ നമ്മൾ വിളിക്കുന്നു. അതുപോലെ ലാഞ്ചേഴ്സ് അന്ന് മറവത്തൂർ കനവ് അതൊക്കെ ചന്ദ്രനോദിക്ക് നിൽക്കൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇവരുടെ പടത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത്. അതും പുളിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്തത്. ചെയ്ത് പോകുന്നു, പിന്നെ ഈ പടം തീർത്തിട്ടാണ് ഞാൻ ഉള്ളത്. അതിലൂടെയാണ് എന്നെ എല്ലാവരും അറിഞ്ഞത്, എൻ്റെ മറ്റേ മീശമാലി. ഇപ്പം പുറമേ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഈ സീരിയൽ ഫീൽഡാണെങ്കിലും സിനിമ ഫീൽഡാണെങ്കിലും പെൺകുട്ടികൾക്ക് പറ്റില്ല, ഭയങ്കര ലേറ്റുമാണ്, അവരെ സെക്ഷലി ഹറാസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര പറയാറുണ്ട് ആൾക്കാർ. അപ്പം അതിനെ കുറിച്ച് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാം. ഇപ്പം പെൺകുട്ടികളൊക്കെ നല്ല ബോസായ പെൺകുട്ടികൾ, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളല്ലേ ഇതിലേക്ക് വരുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് ഒരാളെന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുത്ത് പറയാൻ അറിയില്ലാതെ വരുന്നത്? ഇവർക്കറിയാം ഒരിക്കലും ഒരു സിനിമയിൽ ഒരാൾ പോലും ഒരാളും വലിച്ചു കൊണ്ടുവന്നിട്ടൊന്നും കാണിക്കില്ല. അതുതന്നെയാണ് എല്ലായിടത്തും. ഇപ്പം പുറത്ത് പോയി പഠിക്കുന്ന പിള്ളേരുണ്ട്, ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരുണ്ട്, ലണ്ടനിൽ പോയി പഠിക്കുന്ന പിള്ളേരുണ്ട്, പല സ്ഥലത്ത് പഠിക്കുന്ന ജോലികളാണെങ്കിൽ പല ജോലികളുണ്ട്. പെൺകുട്ടികൾ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ജോലികൾക്കും പെൺകുട്ടികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയിട്ടല്ലേ ജോലികൾ ചെയ്യുന്നത്, അവിടെ ആണുങ്ങളില്ല, അവരോടെങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പോൾ എപ്പോഴും നമ്മൾ സുരക്ഷിത മാറ്റിയെങ്കിൽ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ അതുണ്ടെങ്കിൽ ഏത് പെൺകുട്ടിക്ക് ഏത് ജോലിയും ചെയ്യാം. ഇപ്പം രാത്രിയും പകലും ജോലി ചെയ്യുന്ന, ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ രാത്രി പോകുന്നില്ല ഡ്യൂട്ടിക്ക് പോകുന്നില്ല, പോലീസ് ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടെ സൗഹൃദത്തോടുകൂടി വിട്ടുന്നു. ഇപ്പം ഒരു സിനിമ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് ഒറ്റയ്ക്കൊരു ഹോട്ടലിലെങ്ങാനും കയറി ചെയ്യാം, അത് ആരാണ് അവരുടെ അവരുടെ കൂടെ ആരാണ് വന്നത്, അവരെന്തിനാണ് ഇവിടെ വന്നത് എന്ന് താരെ റിസപ്ഷനിലിരുന്ന് ഒരാളെങ്കിലും ചിന്തിക്കും. അപ്പോൾ ഒരിക്കലും അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോലും പോകാൻ പറ്റത്തില്ല, എപ്പോഴും അവരുടെ ചുറ്റും ഇങ്ങനെ ഒരു വലയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല, ചിലപ്പോൾ നമ്മളൊന്നും അറിയാതെ ഏതോ എന്തെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റിനെ കിട്ടും, പക്ഷേ സിനിമ എന്ന പേരിൽ അത് മൊത്തം അറിയാണ്. ഇതേ അവസ്ഥ തന്നെ വേറെ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരുന്നില്ല, കാരണം അത് അറിയുന്നില്ല ആരും. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷയുണ്ട്, അറിയുമ്പോൾ ഒരു ഇത്. അല്ലാണ്ട് ഒരിക്കലും ഒരു സിനിമയിലേക്ക് ഞാൻ പറയുന്നത് ഏത് കുട്ടികൾക്കും ധൈര്യപൂർവ്വം കടന്നു വരാം. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കലാവാസനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരാളെ ഒരിക്കലും ഒരാളെങ്കിലും പിടിച്ചു വെച്ചു കൊണ്ടിരുന്ന ഇതില്ല. നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക, നമ്മൾ നമ്മളായിട്ട് തന്നെ പ്രവർത്തിക്കുക, നമ്മൾ വിജയിച്ചു പോയി. ഞാനിപ്പോൾ എൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരാമെന്നേ പറയുള്ളൂ. ഇപ്പം ഈ പ്രണയം കൊലപാതകത്തിലേക്കൊക്കെ എത്തുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കണ്ട ഒരു കോളേജിലൊരു പെൺകുട്ടിയെ വെടിവെച്ചു പോകുന്നു. അപ്പം ഇത് ഭയങ്കര ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം തന്നെ. അപ്പം മാം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സീരിയൽ കണ്ടിട്ടോ അല്ല ഒരാൾ ചീത്തയാവുന്നത്. നമുക്കറിയാം രണ്ടും മൂന്നും മക്കളുള്ള അമ്മമാർ അവിടെ വന്നിരിക്കുന്ന ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അവർ സിനിമ നടിയല്ല, സീരിയൽ നടിയല്ല, എന്തിനവരത് ചെയ്തു നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഓരോ വ്യക്തികളാണ് അവരാണ് തീരുമാനിക്കുന്നത് അവരെന്താവണം എങ്ങനെയാവണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പം കുട്ടികളെ തന്നെ ഇപ്പം ചിലപ്പോൾ ചില കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവർ ചിലപ്പം പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പറയാനുള്ളൊരു മനസ്സും പറയാൻ അത് കേൾക്കാനുള്ളൊരു മനസ്സും കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വേണം എന്നുള്ളത് മസ്റ്റാണ്. കാരണം ഈ കുട്ടികൾക്ക് പറയാനൊരാളുണ്ടാവില്ല. അപ്പോൾ ഈ പറയാനില്ലാത്തതുകൊണ്ട് ഇവർ പറയുന്ന സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ അവർ പറയും ഇങ്ങനെ ചെയ്താൽ മതി ആരും അറിയില്ല. ഇങ്ങനെ പല കുട്ടികളും ഇറങ്ങിപ്പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അവിടെ നിന്ന്. എന്തിന് ഞാൻ പറയുന്ന ഒരാൾ പോലും സ്വന്തം ജീവിതം സ്വന്തമായിട്ട് നശിപ്പിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചിലർ വല്ലാണ്ട് അങ്ങോട്ട് ഇതായി കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം സംഭവം. ഈ ഇപ്പം വെടിവെച്ച് കൊന്നു അത് ചെയ്തു അവരുടെ വാശി വൈരാഗ്യം തീർക്കണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ആർക്കെങ്കിലും ഒരു സൂചന കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടങ്ങളാണ് നടക്കുന്നത്. 10-16 വയസ്സ് വരെ വളർത്തിയ ആ രക്ഷാകർത്താക്കളുടെ അവസ്ഥയും നോക്കുന്നു, ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും അവരാ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടോ വിഷമാണെങ്കിലും അവർക്ക് പറയാൻ പറ്റുന്ന ആരാണോ ശരിക്കും മാതാപിതാക്കളോട് തന്നെ പറയണം.
ചില മാതാപിതാക്കളെ പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സ് മാതാപിതാക്കൾക്കുണ്ടാവണം. എന്നിട്ട് അത് നമ്മുടെ മക്കളെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസുള്ളൂ. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണം. ഞാന് ലളിതച്ചേച്ചി ചെയ്ത പോലത്തെയോ അല്ലെങ്കിൽ സുകുമാരിയമ്മ ചെയ്ത പോലത്തെയോ അല്ലെങ്കിൽ പന്നമ ചേച്ചി ചെയ്ത പോലത്തെയോ ഒന്നും കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. സാധാ ഒരു അമ്മയായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതേപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കോമഡി കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോഴും സാധു അമ്മയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വീട്ടിലേക്ക് കയറി വന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കും, ലിവിംഗ് റൂമിലാണെങ്കിലും ഷെൽഫിലേക്കാണെങ്കിലും എല്ലാം ഫുൾ അവാർഡ്സാണ് ഇരിക്കുന്നത്. കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഈ വാരി കൂട്ടി വെച്ചിരിക്കുന്ന പോലെ ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും കുറേ മെമ്പേഴ്സ്? അതായത് ഞാൻ പരമേശ്വരൻ കഴിഞ്ഞതിന് ശേഷം സ്നേഹിതൻ, നന്ദനം, അതുപോലെ തന്നെ കസ്തൂരിമാൻ, റൺവേ, നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല നല്ല പടങ്ങളിലൊക്കെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ പടങ്ങളിലൊക്കെ തന്നെ 100 ദിവസങ്ങൾക്ക് മുകളിലോട്ടാണ്. 100 ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു മൊമെൻറ്റോ കിട്ടും, അതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം കസ്തൂരിമാൻ എനിക്ക് കുറേ സമ്മാനങ്ങൾ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഒക്കെ തന്നെ പിന്നെ ഫിലിം ഓഡിയൻസ് അവാർഡ് കിട്ടിയ സ്നായ അവാർഡ്, ജെ സി ഫൗണ്ടേഷൻ അവാർഡ്, അങ്ങനെ കുറേ അങ്ങനത്തെ അവാർഡുകൾ ഉണ്ട്. ഇപ്പം ഇറങ്ങാനായിട്ട് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 പടങ്ങൾ ഇപ്പം ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പം 2-3 പടങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് നടക്കും അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ആ പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും കോവിഡിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ തന്നതിൽ ഭയങ്കര നന്ദിയുണ്ട്. നമ്മളെ സന്തോഷം. നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾ തന്നെ എന്നെ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെടുന്ന എന്തുകൊണ്ടാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അവർ തരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും ഒക്കെ കൊണ്ടാണ് എനിക്കിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ളവരിൽ കൂടെയാണ് അവരെ അറിയുന്നത്. ഇതൊരുപാട് സന്തോഷമാണ്. ഓക്കെ, ടാങ്കി ടോക്കിലെ ഇത്രയും നേരം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെ സന്തോഷം, നന്ദിയുണ്ട്. അതിനെയും മാമിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കട്ടെ, പ്രാർത്ഥനകളൊക്കെ നീക്കുന്നു. അതെ, ഇതുപോലെ നല്ല നല്ല ചാരിറ്റിയൊക്കെ ചെയ്യട്ടെ, നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സാമൂഹ്യ അകലവും മാസ്കും ഒക്കെ ധരിച്ച് അല്ലേ, സാനിറ്റൈസർ കൊണ്ട് കൈയൊക്കെ കഴുകി നമുക്ക് ഈ ഓണക്കാലത്ത് വരവേക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000000 ഓണാശംസകൾ.